ടോം ജോസ് ബ്രദർ എന്താ സംസാരിക്കാനുള്ള മൈക്ക് എടുത്തോളൂ. ആ അല്ല, ഞാൻ ഈ പ്രവീണിനെ കണ്ടു കയറി വന്ന മാഷെ, പുള്ളി പോയി കളഞ്ഞു, പറഞ്ഞിട്ടേ അല്ല. പുള്ളി ഇപ്പൊ ഇവിടെ ഇരുന്ന് ഈ പറഞ്ഞ കാര്യത്തെ പറ്റി ചില കാര്യങ്ങൾ പുള്ളി അപ്പറേ പറഞ്ഞതിനെ പറ്റി ചോദിക്കാനായിരുന്നു. അതായത് ഇദ്ദേഹം അപ്പറെ ഈ എക്സ് മുസ്ലിംസിന്റെ അവിടെ ചെന്ന് ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഈ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിൽ ഇത് വിമർശിക്കുന്നതെന്ന് അവരോട് ചോദിക്കും. യുക്തിവാദികളുടെ ക്ലബിൽ ചെന്ന് അദ്ദേഹം ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നത് ചോദിക്കും. അങ്ങനെ ഇദ്ദേഹം എല്ലാ സ്ഥലത്തും ചെന്ന് ഈ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ വേണ്ടി നടക്കുന്ന ഒരാളാണ്. അപ്പൊ അതൊന്നും ചോദിക്കാതെ, അയാൾ കമ്മ്യൂണിസ്റ്റ് ആണ്. അപ്പം അയാളെ സംബന്ധിച്ചിടത്തോളം ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ചു നടക്കുന്ന ഒരാളാണ് അത്. അപ്പൊ അതൊന്ന് ചോദിക്കാൻ നോക്കണ്ട. ഇദ്ദേഹത്തിന്റെ നിങ്ങളോട് മാത്രമല്ല ചോദിച്ചത്, ഇദ്ദേഹം എല്ലാ സ്ഥലത്തും ചെന്ന് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. അതായത് ഇസ്ലാമിനെതിരെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഇസ്ലാം ഐഡിയോളജിയെ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ, അന്നേരമല്ല ഇദ്ദേഹം ഇതേ വാക്കുകളാണ് ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നത്? അത് എക്സ് മുസ്ലിംസ് വിമർശിക്കുമ്പോഴും യുക്തിവാദികൾ വിമർശിക്കുമ്പോഴും എല്ലാ ക്ലബിലും ഇയാൾ ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്, ഞാൻ കേട്ടാണ്. അതുകൊണ്ട് മാത്രം ഞാൻ കയറി വന്ന. ഇവിടെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ ഞാൻ ഈ ഇവിടെ ഈ എന്റെ ചെറുപ്പത്തിലൊന്നും ഇസ്ലാമിനെ പറ്റിയൊന്നും ഒരു മനുഷ്യനും പറയുന്നതോ കേൾക്കുന്നതോ ഒന്നും ഞാൻ കേട്ടിട്ടില്ല. ആകെ ഈ പള്ളിയിൽ നിന്ന് കേൾക്കുന്ന ബാങ്ക് വിളിയും ഈ തലക്കെട്ട് തല തുണിയിട്ട് ഇങ്ങനെ നിസ്കരിക്കാൻ പോകുന്ന ആളുകളും അല്ലാതെ വേറൊന്നിനും അതിനെപ്പറ്റി ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യകത വന്നിട്ടുണ്ടായിരുന്നില്ല. ഇന്നും അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഞാൻ വിചാരിക്കുന്നില്ല. അവരുടെ അവരങ്ങനെ ഒരു വിശ്വാസമായിട്ട് നടക്കുന്നു. അവരുടെ വിശ്വാസത്തിൽ അവർക്ക് ഹാപ്പിനെസ് കണ്ടെത്തുന്നു. ആ ഹാപ്പിനെസ് കണ്ടെത്തുന്നുണ്ടെങ്കിൽ അത് ആ വിശ്വാസമായി പോകുന്നതിന് ആർക്കും ഒരു തടസ്സമോ ഒരു അഭിപ്രായ വ്യത്യാസമോ ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ആ കാലത്തൊന്നും. ക്രിസ്ത്യാനികൾ അവരുടെ നിലയിൽ പോകുന്നു, ഹിന്ദുക്കൾ അവരുടെ അമ്പലത്തിൽ പോകുന്നു, അവരുടെ വിശ്വാസങ്ങളുമായിട്ട് അവർ പോകുന്നു. സാമൂഹ്യ മണ്ഡലത്തിൽ അവരൊരു പൊതുബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു നാടിന്റെ നിയമവ്യവസ്ഥയനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഇതിലാർക്കും ഒരു തടസ്സമില്ല, അങ്ങനെയാണ് വേണ്ടത്. വിശ്വാസി ആയവരും വിശ്വാസി അല്ലാത്തവർക്കും സമൂഹത്തിൽ സ്പേസ് ഉണ്ടാവണം, അതാണ് ഉണ്ടാവേണ്ടത്. പക്ഷെ എന്തുകൊണ്ടാണ് ഇസ്ലാമിനെതിരെ ഇതിനു മാത്രം ഇന്ന് ഫോക്കസ് ചെയ്യപ്പെടേണ്ടതെന്ന് വന്നാൽ, അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇസ്ലാം ഇന്റർനാഷണൽ തലത്തിൽ മനുഷ്യ സമൂഹത്തിന് നേരെ ആക്രമണം ആരംഭിച്ചു. അതിനുള്ള വേൾഡ് ട്രേഡ് സെന്ററിൽ 3000 പേര് മരിച്ചപ്പം, ആ 3000 പേരുടെ ജാതി മതം നോക്കിയാണോ? മനുഷ്യ ഹ്യൂമാനിറ്റി അല്ലേ, ക്രൈം അഗനസ്റ്റ് ഹ്യൂമാനിറ്റി അല്ലേ അവിടെ നടന്നത്? അപ്പം അതുപോലെ കെനിയൻ എംബസിക്ക് നേരെ ആക്രമണം നടന്നു. അതുപോലെ ഒട്ടേറെ സ്ഥലങ്ങളിൽ ഒരു കാരണമില്ലാതെ ആക്രമണം നടന്നു. ഈ ആക്രമണം നടന്നപ്പോഴാണ് ലോക സമൂഹം പതുക്കെ 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 ഇസ്ലാമിനെതിരെ തിരിയാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ ഇതൊന്നും പഠിക്കാൻ നടക്കേണ്ടതല്ല. ഞാൻ ഈ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം നടന്നപ്പോഴാണ് ആദ്യമായി ഖുറാൻ മേടിച്ചത്, ഖുറാൻ മേടിച്ചത് വായിച്ചത്. വായിച്ചിട്ട് അന്നും അന്ന് ഞാൻ നാട്ടിലായിരുന്നുകൊണ്ട് എനിക്ക് ഈ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിനെ സംബന്ധിച്ച് അത്രമാത്രം ആധികാരികമായി പറയേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷെ ഖുറാൻ മേടിച്ച് അതിൻ്റെ അകത്ത് തിന്മകൾ മുഴുവൻ അണ്ടർലൈൻ ചെയ്ത് ഞാൻ വെച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ആക്രമിക്കുന്നുള്ളതിൻ്റെ അടിസ്ഥാനപരമായ കാരണം അന്ന് ഞാൻ മനസ്സിലാക്കിയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ, ഈ ആക്രമണം ഉണ്ടായില്ലേ, ഞാൻ എൻ്റെ കയ്യിലെ പൈസ 300 രൂപ കൊടുത്ത് ഞാൻ ഈ ഖുറാൻ മേടിക്കേണ്ട വല്ല കാര്യമുണ്ടോ ആ കാലത്ത്? 300 രൂപ കൊടുത്ത് ഖുറാൻ മേടിച്ചത് വായിച്ചു. അതിനുശേഷമാണ് ഇവരെ നിരീക്ഷിക്കാൻ തുടങ്ങിയത്, ഈ ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന തിന്മകൾ ഇത്തരത്തിലുണ്ടെന്നുള്ളത്. ഇല്ലെങ്കിൽ ഞാൻ എനിക്കത് മേടിച്ച് വായിക്കേണ്ട ഒരു ചരിത്ര പുസ്തകം എന്നുള്ളത് എനിക്ക് ചിലപ്പം മേടിച്ച് വായിക്കും. അല്ലാതെ അത് സീരിയസ് ആയിട്ട് വായിക്കേണ്ട ഒരു കാര്യം എന്നെ സംബന്ധിച്ചില്ല. ഞാൻ ഭഗവത്ഗീത ഞാൻ മേടിച്ച് വായിച്ചിട്ടുണ്ട്. അതിനാച്ചാൽ അത് ഇന്ത്യയുടെ ഒരു ട്രഡീഷൻ എന്നുള്ള നിലയ്ക്ക് ആ പുസ്തകം മേടിച്ച് വായിക്കുക, അല്ലെ മഹാഭാരതം മേടിച്ച് വായിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മളതിനെപ്പറ്റി ഒന്ന് അറിയാനാണ്. അതൊരു ഒരു സാഹിത്യ സൃഷ്ടി എന്നുള്ള നിലയ്ക്കും അത് ഭാരതത്തിൻ്റെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവമാണ് എന്നുള്ള നിലയ്ക്കും, ഒരു ജനത ജീവിച്ചതിൻ്റെ സംസ്കാരത്തിൻ്റെ ഒരു ഒരു സത്യയാണ് എന്നുള്ള നിലയ്ക്കൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്. അതുപോലെ ഈ ഖുറാനും വായിച്ച് തരേണ്ട കാര്യമുള്ളൂ. അപ്പം അതിനപ്പുറത്തേക്ക് ഇതിനെപ്പറ്റി എന്തുകൊണ്ടാണ് സസൂക്ഷ്മമായി ഓരോ വ്യക്തികളും പഠിക്കേണ്ട ഗതികേടിലേക്ക് എത്തിയെന്ന് ചോദിച്ചാൽ, അത് യഥാർത്ഥത്തിൽ മനുഷ്യരാശിക്കെതിരെ അത് അക്രമമായി വന്നതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ അത് ആർക്കും പഠിക്കേണ്ട കാര്യമില്ലത് മനസ്സിലായി. അപ്പം അതുകൊണ്ട് ഈ പ്രവീൺ വന്നപ്പോൾ അതിനോട് പ്രവീണിന്റെ ഈ ഡയലോഗ് എല്ലാ സ്ഥലത്തും അദ്ദേഹം കാച്ചുന്നുണ്ട്. എന്തുകൊണ്ട് മനുഷ്യർ ഇത് പഠിക്കുക? നിങ്ങളിപ്പോൾ ആദ്യം തന്നെ എന്നെ പറഞ്ഞു, മറുപടി പറഞ്ഞായിരുന്നു, ഞങ്ങൾ ആരും ഇത് പഠിക്കാൻ നടന്ന ആൾക്കാരല്ല, ഞങ്ങൾക്ക് ഇത് പഠിക്കേണ്ട കാര്യമില്ല. ഈ കയ്യിലെ കാശ് കൊടുത്ത് ഇത് മേടിച്ച് ഈ പുസ്തകം എല്ലാം മേടിച്ച് ഈ ചവറെല്ലാം മേടിച്ച് വായിച്ച് സമയം കളയേണ്ട കാര്യമുള്ളവരല്ല. പക്ഷെ എന്തുകൊണ്ടാണത്? മനുഷ്യ ക്രൈം, ഹ്യൂമാനിറ്റിക്കെതിരെയുള്ള ഒരു ക്രൈമായി ഇത് രൂപപ്പെട്ടപ്പോഴാണ് യഥാർത്ഥത്തിൽ ഓരോ മനുഷ്യരും ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് നമ്മുടെ മുമ്പിൽ ജോസഫ് സാറ് കൈവെട്ടുന്നു, അതുപോലെ തന്നെ മറ്റേ ഒരു മൗലവിയെ ഇവർ പിടിച്ചുകൊണ്ട് പോയി കൊന്ന എവിടെയാണ് അയാളുടെ ഡെഡ് ബോഡി എന്ന് പോലും പറ്റാത്ത രീതിയിൽ അയാൾ ഈ ഖുറാന്റെ വിവക്ഷ എഴുതിയ ഒരാളാണ്, അല്ലാതെ വേറൊന്നുമില്ല. ഇപ്പം ബൈബിളിന് എത്രയോ ഡയമെൻഷനിൽ എന്തെല്ലാം കാര്യങ്ങൾ ആൾക്കാർ എഴുതുന്നു, ഭഗവത്ഗീതയ്ക്ക് എത്രയോ, മഹാഭാരതത്തിനും ഭഗവത്ഗീതയ്ക്കും ഏതെല്ലാം ഡയമെൻഷനിൽ ആളുകൾ എന്തെല്ലാം എഴുതുന്നു, അതിൻ്റെ പേരിൽ ആൾക്കാരെ കൊല്ലുന്നുണ്ടോ? അപ്പൊ ആ അർത്ഥത്തിൽ ഖുറാനെതിരെ ഒരു വിവക്ഷ എഴുതിയ ഒരാളെ കൊണ്ടുപോയി കൊന്ന്
അയാളുടെ ബോഡി എവിടെയാണെന്ന് പോലും അറിയത്തില്ലാത്ത രീതിയിൽ കൊണ്ട കൊന്നു കളഞ്ഞു, ചേകന്നൂർ മൗലവി എന്ന് പറഞ്ഞ മനുഷ്യനെ. അപ്പൊ ഇതൊക്കെ അതുപോലെ നാട് നീളെ ബോംബ് വയ്ക്കുന്നു, കോഴിക്കോടും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളും ഒക്കെ കേരളത്തിന്റെ പല സ്ഥലത്ത് ബോംബ് വയ്ക്കുന്നു. അതുപോലെ ജോസഫ് സാറിനെ വെട്ടിയ പോരായുള്ള തല വെട്ടണമെന്ന് മദനി പ്രസംഗിക്കുന്നു. ഇതെല്ലാം നമ്മൾ കേട്ടോണ്ടിരിക്കുക. അപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഇതിന്റെ ആഴങ്ങളിലേക്ക് പഠിക്കാൻ നിർബന്ധിതരായിത്തീരുന്നത്. അതിപ്പം നിങ്ങള് നിങ്ങളുടെ സൈഡിൽ നിന്ന് പഠിക്കുന്നു, ഒരു സ്വതന്ത്ര ചിന്തകർ അവരുടെ സൈഡിൽ നിന്ന് പഠിക്കുന്നു, ഇത് സമൂഹത്തിനെതിരായി വരുന്ന ആരോ എന്തിനെ പറ്റിയോ നമ്മൾ ആരും പഠിച്ചു പോകും. അതിന്റെ കാരണം അന്വേഷിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ആരെങ്കിലും ബുദ്ധന്റെ ഐഡിയോളജിയെ പറ്റി പഠിക്കാൻ സമയം കളഞ്ഞ് നടക്കുന്നുണ്ടോ? ഇല്ല. അതൊരു ദർശനം എന്നുള്ള നിലയ്ക്ക് വായിച്ചു പോകുന്നു. നമ്മുടെ ജീവിതത്തെ പകർത്താവുന്ന കാര്യങ്ങൾ നമ്മൾ പകർത്തുന്നു, അങ്ങനെ പോകുന്നു. ഇനി ജൈനനെ പറ്റിയോ മഹാവീരനെ പറ്റിയോ ആരെങ്കിലും പഠിക്കാൻ നടക്കണ്ടോ? അതൊക്കെ ഓരോ ടേസ്റ്റുള്ള ആളുകൾ അന്വേഷിച്ചു പോകുന്നു. അത് അവരന്വേഷിച്ച് മനസ്സിലാക്കുന്നു, അല്ലെ, അവർ വായിച്ച് അവർ ഒരു സാഹിത്യം സൃഷ്ടിക്കുന്നോ അല്ലെങ്കിൽ ഐഡിയോളജി എന്നോ ഫിലോസഫി എന്നോ ഉള്ള നിലയ്ക്ക് അത് പഠിക്കുന്നു. പഠിച്ച ശേഷം അവര് അത് അവരുടെ ജീവിതത്തിൽ പകർത്താനുള്ള നന്മകൾ പകർത്തുന്നു. ഞാൻ മഹാഭാരതം വായിച്ച ശേഷം പലതും ഞാൻ അതിൻ്റെ അന്ന് എൻ്റെ ജീവിതത്തിൽ പകർത്തിയിട്ടുള്ള ആളാണ്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഈ ഓരോരുത്തരും അത് ചെയ്യുന്നു, അവരാ വഴിക്ക് പോകുന്നു. അപ്പൊ എന്ന് പറഞ്ഞ പോലെ പോകേണ്ട ഒരു പുസ്തകമാണ് ഈ ഖുർആൻ എന്ന് പറയുന്നത്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും ഇഷ്ട ആളുകൾ ഇത് വായിക്കുന്നു, ഇത് കേട്ടിരിക്കുന്നു, ഇത് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ പോയി പഠിക്കാൻ ശ്രമിക്കുന്നു. ഇതിന്റെ കാരണം എന്താ? ഇതൊരു വയലൻസ് പ്രൊമോട്ട് ചെയ്യുന്നു, ഇത് ക്രൈം അഗനസ്റ്റ് ഹ്യൂമാനിറ്റി ആയി മാറുന്നു. അവിടെയാണ് പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ അത് ഈ പ്രവീണിനോടൊന്ന് പറയാൻ നോക്കുന്നുണ്ടാവും. കാരണം ഈ പ്രവീൺ ഈ ചതുരവടുവിൽ എല്ലാ സ്ഥലത്തും പോയി ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി നടക്കുന്നുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞ വിഭാഗം ഇത് ന്യായീകരിച്ചോട്ടെ, വോട്ട് ബാങ്കിന്റെ പേരിൽ ന്യായീകരിച്ചോട്ടെ, പക്ഷെ ഈ കമ്മ്യൂണിസ്റ്റുകാരെ മുഴുവൻ വിഴുങ്ങിയിട്ടുള്ള ഒരു സാധനം എന്നുള്ള കാര്യം ഇവർ തിരിച്ചറിയുന്നില്ല. അപ്പൊ ഇത് ഇത് ന്യായീകരിക്കുന്ന വെറും വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് വന്നിട്ട്. ഇതേ സ്ഥാനത്ത് എം എം അക്ബർ നടുറോഡിൽ നിന്ന് മറ്റു മതങ്ങളെ മുഴുവൻ കളിയാക്കുന്നു, ഹിന്ദു ദൈവങ്ങളെ കളിയാക്കുന്നു, അതുപോലെ തന്നെ ക്രിസ്ത്യൻ വിശ്വാസങ്ങളെ കളിയാക്കുന്നു. നൂറുകണക്കിന് അയാളുടെ നോട്ടീസുകൾ എഴുതിയ ഒരു പുസ്തകം മറ്റേ മറ്റേ നമ്മുടെ സാമൂല് വർഗീസ് സാമൂല് എഴുതിയ ഒരു പുസ്തകം എൻ്റെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ പുസ്തകത്തിൽ അയാൾ അദ്ദേഹം വളരെ കൃത്യമായി ഈ ഇയാള് പബ്ലിഷ് ചെയ്ത നോട്ടീസുകളും ഇയാളുടെ പ്രസംഗത്തിന്റെ ടൈറ്റിൽസും അതുപോലെ ഓരോന്നും പറഞ്ഞു മദ്യപിക്കുന്ന ക്രിസ്തു എന്നൊക്കെ പറഞ്ഞ് എഴുതിയേക്കുന്ന നൂറുകണക്കിന് ഞാൻ അതിൻ്റെ അകത്ത് നൂറുകണക്കിനുണ്ട്, ഞാൻ എല്ലാം ഓർക്കുന്നില്ല. അപ്പൊ അതുപോലെ പരസ്യമായി നടുറോട്ടിൽ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കേരള സമൂഹത്തെ ഇത്രയും കലുഷിതമാക്കിയതിന്റെ പുറകിൽ ഈ എം എം അക്ബറിനും ഈ ബാലുശ്ശേരിക്കും ഈ മറ്റേ ആ ബോംബെയിലുണ്ടായിരുന്ന കാശ് കൊടുത്ത് മതം മാറ്റുന്നുണ്ടല്ലോ, അയാൾക്കൊക്കെ ഉത്തരവാദിത്തമില്ലേ? മറ്റേ സൂട്ടിട്ട് അവന്റെ പേരിനെ എപ്പോഴും ഞാൻ മറന്നു അവന്റെ പേര്. അപ്പം നായിക്ക് 50,000 രൂപ കൊടുത്ത സക്കീർ നായിക്ക്, ഈ സക്കീർ നായിക്ക് നിങ്ങൾ 50,000 രൂപ വീതം കൊടുത്താണ് ഓരോരുത്തരെ മതം മാറ്റിയിരുന്നത്. ഇത് കൃത്യ എവിഡൻസ്. ഡേവിഡ് റൂട്ട് എന്ന് പറയുന്ന അമേരിക്കയിലെ അപ്പോളജിസ്റ്റ് വളരെ കൃത്യമായി ഈ ഇയാളുടെ ഈ ബോംബെ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ നിറയെ എടുത്തു വെച്ച് അയാളുടെ FIR കോപ്പി എടുത്തു വെച്ച് കാണിച്ചിട്ടുണ്ട്. ഇയാളെ വെല്ലുവിളിച്ചിട്ടുണ്ട് ഈ സക്കീർ നായിക്കിനെ, അയാള് അയാളുമായി ഡിബേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇയാൾ ഓടി രക്ഷപ്പെടുവായത് ഈ സക്കീർ നായിക്ക്, അവരറിയോ, അയാളുടെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെടും. എന്നിട്ട് പറഞ്ഞ് ഞാൻ അമേരിക്കയിൽ വന്ന് എനിക്ക് ഡിബേറ്റ് ചെയ്യുമ്പോൾ 50,000 പേര് കേൾക്കാൻ വേണമെന്ന് അയാൾ പറഞ്ഞു. 50,000 പേര് അമേരിക്കയിൽ ഉണ്ടാക്കി കൊടുക്കാൻ ഡേവിഡ് വുഡിന് പറ്റുമോ? അപ്പം അന്ന് ഡേവിഡ് വുഡിന്റെ മുമ്പിൽ ഇയാൾ ഓടി രക്ഷപ്പെടുവായത്. ഈ ഇതുപോലത്തെ തെമ്മാടത്തോ കാണിച്ചപ്പോഴാണ് ആൾക്കാർ ഇത് അന്വേഷിക്കാൻ തുടങ്ങിയത്, ഇതിന്റെ ഈ ഇത് ഇത് വിമർശിക്കാനും പഠിക്കാനും. അല്ലെ, ക്രിസ്ത്യാനിറ്റി പോലെ അല്ലെങ്കിൽ ഹിന്ദുവിസം പോലെ അല്ലെങ്കിൽ ഇപ്പം മറ്റേ എത്രയോ പേഗൻ മതങ്ങളുണ്ട്, അല്ലെങ്കിൽ ഏതെല്ലാം മതങ്ങൾ ലോകത്തുണ്ട്, ഏതെല്ലാം ഐഡിയോളജികളുണ്ട്, ഇതെല്ലാം മനുഷ്യ അന്വേഷിച്ചാണെന്ന് പഠിക്കാൻ പോകുന്നുണ്ടോ? വല്ല കാര്യമുണ്ടോ? ഇത് ഇൻട്രസ്റ്റ് ഉള്ള ഒരു സാഹിത്യ സൃഷ്ടി എന്നുള്ള നിലയ്ക്ക് വായിച്ചു പോകും. അല്ലാത്തവർ ഇതൊന്നും കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കാൻ പോവുകയാണ്. ഇത് ഡീപ്പായിട്ട് പഠിക്കാൻ ആളുകളെ നിർബന്ധിച്ച പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ തലത്തിൽ ഇവർ ഉയർത്തിക്കൊണ്ടുവന്ന ടെററിസമാണ്. ആ ടെററിസത്തിലൂടെ ഇവർ ലോകത്തെ കീഴടക്കാൻ നടത്തിയ ശ്രമമാണ്. അതിന്റെ പുറകിലുള്ള പൊളിറ്റിക്സ് ഉണ്ട്, അതിന്റെ പുറകിലുള്ള പൊളിറ്റിക്സ് വളരെ കൃത്യമായിട്ടുണ്ട്. അതൊന്നും ഇവിടെ സംസാരിച്ച് നിങ്ങളുടെ സമയം ഞാൻ കളയുന്നില്ല. പിന്നെ അതിനുപരി കേരളത്തിൽ നമ്മുടെ കൺമുമ്പിൽ ഇതൊക്കെ നമ്മുടെ നമ്മുടെ കൂടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നമായിട്ട് വന്നപ്പോഴാണ് ജോസഫ് സാറിന്റെ കൈയും കാലും പറ്റിയപ്പോഴൊക്കെ ഇതൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തെ കൂടെ ബാധിക്കുന്ന പ്രശ്നമായി വന്നപ്പോഴാണ് ഇത് പഠിക്കാൻ തുടങ്ങിയ ആൾക്കാർ അന്വേഷിക്കാൻ തുടങ്ങിയത്. അതിനിപ്പോ ഇവിടെ പ്രവീൺ വന്നിട്ട് ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഞാൻ കയറി വന്നത്. എനിക്ക് അല്ലാതെ അത് കേൾക്കാൻ വേണ്ടി അത് അയാളോട് പറയാൻ വേണ്ടി വന്നു. അയാൾ ഇതൊരു ഗ്രൂപ്പിൽ മാത്രമല്ല, എല്ലാ ഗ്രൂപ്പിലും ഇസ്ലാം വിമർശനം നടത്തുന്ന എല്ലാവരുടെ അടുത്തും ചെന്ന് ഇദ്ദേഹം ഇത് പറയുന്നുണ്ട്. ഏത് നിങ്ങൾ എന്തിനാണ് വിമർശിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് അവരെ അവരുടെ ഐഡിയോളജി നിങ്ങൾ പഠിക്കുന്നത്, ഇത് പഠിക്കേണ്ട നിർബന്ധിക്കേത്. ഈ കമ്മ്യൂണിസ്റ്റുകാരെ ഇവർക്ക് എന്തെങ്കിലും ധാർമ്മികത ഉണ്ടായിരുന്നോ? ഈ ഈ ഇവര് ഈ നടുറോട്ടിൽ ഈ എം എം അക്ബറും ഈ ബാലുശ്ശേരിയും ഒക്കെ കൂടി ഇതുപോലെ മറ്റ് മതങ്ങളെയും മറ്റു വിഭാഗങ്ങളെയും അവഗണിച്ചപ്പം ഇത് ശരിയല്ലെന്ന് പറയാൻ അവർക്കന്ന് കഴിഞ്ഞോ? ഈ സമൂഹത്തിൽ ഇതുപോലെ ഒരു ഒരു വിഭജനം ഉണ്ടാക്കുമ്പം
ഇതുപോലെ ഈ ഇങ്ങനത്തെ ഒരു ഡിവിഷൻസ് സമൂഹത്തിൽ ഉണ്ടാകുമെന്ന് കൃത്യമായി കമ്മ്യൂണിസ്റ്റാരായിട്ടുള്ള അവർ ബോധ്യപ്പെട്ടിട്ട് അവരെ ആദ്യം തടയേണ്ടായിരുന്നു ഇവര്. അന്ന് എന്ത് ഇവര് ചോദിക്കാത്ത ഈ കമ്മ്യൂണിസ്റ്റുകാരും പോയി ഈ എം എം അക്ബറോടും ഈ ബാലുശ്ശേരിയോടും ഈ ആ ബോംബെയിലെ കോട്ടിട്ട ഊളയോടും ഒക്കെ ചോദിക്കാത്തതിന്റെ കാര്യം എന്ത്? അന്ന് ഇവര് പോയി പറയണ്ടായിരുന്നു അങ്ങനെയാണ് ഇതൊന്നും ചെയ്യേണ്ടത്, ഇത് മഹാമോശ, നിങ്ങൾ നിങ്ങളുടെ ഐഡിയോളജി പഠിപ്പിക്കുക, നിങ്ങൾ മറ്റു മനുഷ്യരെ അവമാനിക്കരുത്, ഇത് സമൂഹത്തിൽ ഡിവിഷൻ ഉണ്ടാകും എന്നൊക്കെ പറയണ്ടായിരുന്നോ? എന്ത് ചെയ്ത് ചെയ്യായിരുന്നേ? ഒരു ഈ ഈ പറഞ്ഞ ബോംബെയിലെ അദ്ദേഹത്തോട് ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് രണ്ട് ചോദ്യം ചോദിച്ചപ്പോൾ തീർന്നായിരുന്നു അയാളുടെ സകല ഇസ്ലാമും. ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് ഒരു ഇസ്ലാം മുസ്ലിം പയ്യൻ തന്നെ രണ്ട് ചോദ്യം ചോദിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ ആൻസർ ചെയ്യാൻ കഴിയാതെ കടന്ന് അയാൾ എനിക്ക് എൻ്റെ എന്താ അനാട്ടമിയെ പറ്റി എന്താ ചോദിച്ചത്, അയാൾ ഡോക്ടറാണ് എന്താന്നൊക്കെ പറഞ്ഞിട്ട് ഈ പയ്യൻ ആ മെഡിക്കൽ ഇതിൽ വെച്ചിട്ട് ടേം വെച്ചിട്ട് രണ്ടൊന്ന് ചോദ്യം ചോദിച്ചു അതിനെപ്പറ്റി ഇസ്ലാമിൻ്റെ ഡെഫിനിഷൻ പറയാൻ പറഞ്ഞുകൊണ്ട്. ആ പയ്യൻ്റെ മുമ്പിൽ ഇയാൾ ചുമ്മാ കിടന്ന് വളവള അടിക്കുകയത്, ഇയാൾക്ക് അതിന് ആൻസർ ചെയ്യാൻ പോലും ഇല്ലായിരുന്നു. ആ വീഡിയോ ഒക്കെ യൂട്യൂബിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പ്രവീണിനെ പോലെയുള്ള ഇതിന്റെ ന്യായീകരണ തൊഴിലാളികൾ കയറി വരുമ്പം ഇത് ഇത്തരം കാര്യങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കണം എന്ന് മാത്രം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ. താങ്ക് യു. ഞാൻ പ്രവീണിനോട് സംസാരിക്കാമെന്നല്ല. അത് കുത്തി കുത്തി സംസാരിച്ചത് നമ്മുടെ തലോടിയെ കുറിച്ചാണല്ലോ. മൈക്ക് എടുക്കണ്ട, മൈക്ക് എടുക്കണ്ട, ഒരു സെക്കൻഡ്. ഒരു സെക്കൻഡ്. ആ അതായത് ഇത്രയൊക്കെ ടോം ബദർ സംസാരിച്ച് സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് എസ് ടി ബദറെ ബാക്ക് ചാനലിൽ നോക്കണോ? ആ അപ്പൊ ടോം ബദർ സംസാരിച്ച് സംസാരിച്ച് വന്നപ്പോഴ് നമ്മുടെ തലോടിയെ ഒന്ന് കുത്തി കുത്തിയാണ് നിർത്തിയത്. ആ അതെന്തായാലും ഒന്ന് പറയാം, ഞാൻ പഠിക്കാൻ വന്നത് അവിടെ ബോംബ് അവിടെ ഏതാ ഈ ബോംബ് സ്ഫോടനം നടത്തി അത് കൊണ്ട് ഇതുകൊണ്ടൊന്നും അല്ല ഞാൻ പഠിക്കാൻ യഥാർത്ഥത്തിൽ വന്നത്. ഈ യേശു ദൈവമല്ലെന്നും യേശു മദ്യം വിളമ്പുന്ന യേശു വേശ്യാപുത്രൻ എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോഴത്തേക്ക് മനസ്സിനകത്തൊരു നോവുണ്ടായി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ ഇസ്ലാം എന്താണ്. അങ്ങനെ ഞാൻ രണ്ട് പ്രാവശ്യം ബൈബിൾ വായിച്ചിട്ടുണ്ട്. ആദ്യം ബൈബിൾ വായിക്കുന്നതിന് മുന്നേ ഖുറാൻ മേടിച്ചു വെച്ചിട്ട് ഞാനൊന്ന് വായിച്ചു നോക്കി, എനിക്കൊന്നും മനസ്സിലായില്ല. ബൈബിൾ വായിച്ചു കഴിഞ്ഞതിന് ശേഷം, ഞാൻ രണ്ട് പ്രാവശ്യം വായിച്ചു കഴിഞ്ഞതിന് ശേഷം അത് വായിച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് ഏറെക്കുറെ മനസ്സിലാവാൻ തുടങ്ങിയത്. അതിനൊരു തുമ്പും മാരുമില്ലാത്ത ഒരു ഗ്രന്ഥമാണ് ഖുറാൻ. അതുകൊണ്ട് ഞാൻ യഥാർത്ഥമായി പഠിക്കാൻ വന്നതാ. ഓക്കെ, വളരെ നന്ദി ടോം കൂട്ടുകാരാ, വളരെ നന്ദി. പറഞ്ഞോളൂ തല്ലോടി. ഓക്കെ, ഞാന് ടോമിന് ഒരു മറുപടി കൊടുക്കാൻ വേണ്ടിട്ട് കയറിയതാ. നിങ്ങളോട് സംസാരിക്കുന്ന നമുക്ക് ബൈബിളും ഖുറാനും താരതമ്യപ്പെടുത്തിട്ട് നമുക്ക് സംസാരിക്കാം, ഡിസ്കസ് ഒക്കെ ചെയ്യാത്ത വിഷയം. ടോം ഇവിടെ ഞാനേ ഇവിടെ പൊതുവെ നിങ്ങൾ 10-13 വർഷമായിട്ട് പറയുന്ന കേസാണ് മുസ്ലിങ്ങള് മൊത്തത്തിൽ ഒരു തീവ്രവാദ സ്വഭാവം. അതായത് എടുത്തു വെക്കുന്ന വിഷയം, ടോം എടുത്ത് വെച്ച വിഷയം ഈ പറയുന്ന ജോസഫ് മാഷ്ടർ കൈവെട്ടിയതാണ്. ജോസഫ് മാഷ്ടർ കൈവെട്ടിയത് മുസ്ലിം സമൂഹം അംഗീകരിക്കുന്നില്ല, അവർ ഒറ്റപ്പെടുത്തൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ടോമിനോട് 3 പേര് ഞാൻ ചോദിക്കാം. ടോമെ, ഈ പറയുന്ന ഫഹദിനെ അറിയാവൂ? ടോമി 8 വയസ്സുള്ള ഒരു വികലാംഗനായ ഫഹദിനെ പൊള്ളി. അതുപോലെ റിയാസ് മൗലവി, പള്ളിയിൽ കിടന്നിറങ്ങുന്ന റിയാസ് മൗലവി ഉണ്ടായിരുന്നു, അറിയാവോ? അതുപോലെ തന്നെ ഫൈസൽ കൊടിഞ്ഞിരുന്ന് അറിയും, നടു റോഡിലിട്ട് വെട്ടിയങ്ങ് കൊന്നു. ഇവരൊക്കെ കൊല്ലപ്പെട്ട എന്തിനായിരുന്നു ടോമെ? ടോമിന് ഇതിന് വല്ല നിശ്ചയമുണ്ടോ? ഇതിന് വല്ല നിശ്ചയമുണ്ട്. ഇവരൊക്കെ കൊല്ലപ്പെട്ടതാണ്. ജോസഫ്മാരുടെ കൈയാണ് വെട്ടിയത്, കൈ തിരിച്ച് തുന്നി ചേർത്തു, അയാൾക്ക് ജീവനുണ്ട്. പക്ഷെ ഈ 3 ആൾക്കാർക്ക് ജീവൻ തിരിച്ചിട്ടില്ല, അവര് ഇന്ന് മരണപ്പെട്ടുപോയി. 8 വയസ്സുള്ള വികലാംഗനായ കുട്ടിയാണ് മുസ്ലിമായ കൊല്ലപ്പെട്ട 3 ആൾക്കാരാണ് ഇവര്. മുസ്ലിമായ കേരളത്തിൽ കൊല്ലപ്പെട്ട 3 പേരാണ്. എന്താ നിങ്ങൾക്ക്? ഞങ്ങൾക്ക് എന്റെ തലോടി ആദ്യം ബ്രദറെ തള്ളി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നതിന്റെ തെളിവ് താങ്കൾ തരണം. തെളിവ് തരണം, അതായത് അവിടെ നിന്ന് തന്നെയാണ് പറഞ്ഞാൽ അവരെ ഏതെങ്കിലും തരത്തിലുള്ള മഹല്ല് കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്, അവരെ തക്ഫീർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു തെളിവ് തലോടി ബ്രദർ തരണം. ആ വ്യക്തി, ആ കൈ എതിർദിശയിൽ നിന്ന് വെട്ടിയ വ്യക്തിയെ അവിടെ ജയിപ്പിച്ചു. എവിടത്തേക്കാണ്? പഞ്ചായത്തിലാണോ? അതില് അക്യൂസ്ഡ് ആയിരുന്ന ഒരാളെ പഞ്ചായത്ത് ഇലക്ഷനിൽ ജയിപ്പിച്ചു, കൃത്യമായി സംസാരിക്കണം. അതുകൊണ്ടാണ് തലോടി ബ്രദറിനോട് ഞാൻ ചോദിക്കുന്നത്,
അവരെ ഒറ്റപ്പെടുത്തി അല്ലെങ്കിൽ അവരെ പുറത്താക്കി അവരെ തക്ഫീർ ചെയ്തു എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു തെളിവ് താലോടി ബ്രദർത്താ. ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ് മാത്യു ആരാണ്? ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ് തലോടി, ഒരു സെക്കൻഡ് തലോടി, ഒരു സെക്കൻഡ്. ആ അത് അത് താഴെ താഴെ ഇരിക്കൂ. അല്ലെ ഒരു സെക്കൻഡ് എന്ന് പറയുമ്പോ മാത്യു ആരാണ്? ഹലോ, ഞാൻ കേട്ടോ, ഞാൻ നേരത്തെ വന്നിട്ടുള്ളൂ. താഴെ ഇരിക്കൂ തൽക്കാലത്തേക്ക്. അല്ല, എനിക്ക് തലോടിയുടെ ഒരു കാര്യം ചോദിക്കാണ്. തലോടിയുടെ ഒരു കാര്യം കുടുങ്ങി, ഫൈസല് കുടുങ്ങിയ വെട്ടിക്കൊന്ന അവരുടെ വീട്ടുകാർ തന്നെ. അവര് ആർ എസ് ആരെന്നെ വെട്ടിക്കൊന്നത് ഫൈസല് കുടുങ്ങി. അവരെ പിന്നെ ദേവനിന്ദയ്ക്ക് വേണ്ടി ഒന്നും ആരും വെട്ടിക്കൊന്നതല്ല. ജോസഫ് മാഷിന്റെ കൈ വെട്ടിയത് ദേവനിന്ദയ്ക്കില്ലേ? ഫൈസല് കുടുങ്ങി അവര് മതം മാറിയോണ്ട് അവര് വീട്ടുകാരാണ് വെട്ടിക്കൊന്നത്, അല്ലാതെ വേറെ എന്തോന്ന്? തലോടി ചിരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. പിന്നെ എന്താ തലോടി വിചാരിച്ചേ? ഫൈസൽ കുടുങ്ങി എങ്ങനെ ചത്തത്? ആരാ കൊന്നത്? അവന്റെ വീട്ടുകാരാ കൊന്നത്? അവൻ മതം മാറി മുസ്ലിമായി, അല്ലാതെ വേറെ എന്തുവാ? തലോടി ബ്രദർ ഇതുവരെ തെളിവ് തന്നില്ല. അവരെ ഒറ്റപ്പെടുത്തി അവരെ പുറത്താക്കി എന്ന് പറയുന്നതിന് തലോടി ബ്രദർ ഒരു എവിഡൻസ് ഇതുവരെ തന്നിട്ടില്ല. ഒന്ന് തരാവോ? ഞാൻ വീണ്ടും അവസാന വട്ടം ചോദിക്കുകയാണ്. താങ്കൾ പറയണ്ട, താങ്കൾ എവിഡൻസ് താ. എന്റെ പൊന്ന സഹോദര, ഇത് ഒരു രാഷ്ട്രീയ പാർട്ടി നടന്ന മഹല്ലി പെട്ടതൊന്നല്ല. മഹല്ലി സംരക്ഷണം എടുക്കുന്ന സാധനമാണ്. ഇസ്ലാമിക് മഹല്ലി എന്താണെന്ന് പറയുന്നത്? രാഷ്ട്രീയ അവരെ അംഗീകരിക്കുന്ന മുസ്ലിങ്ങളെ, അത് എല്ലാ മുസ്ലിങ്ങളും സ്വമേധ പറഞ്ഞാണ് ഇത് തീവ്രവാദ സ്വഭാവമുള്ള പാർട്ടിയാണ്. നിങ്ങളെ വാർക്കിയാലും നിങ്ങൾ പറഞ്ഞു എന്നെ സംസാരിച്ച പറഞ്ഞു ഞാൻ പോവാണ്. ചോദിക്കുമ്പോ ഒരു എവിഡൻസ് ചോദിക്കുമ്പോ അത് ഗൂഗിളിൽ പോയി നോക്ക് അല്ലെങ്കിൽ യൂട്യൂബിൽ പോയി നോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കുവോ? തലോടി ബ്രദർ സമ്മതിക്കുവോ? തലോടി ബ്രദർ എന്നോട് വന്നിട്ട് എവിഡൻസ് ചോദിക്കുമ്പോ ഞാൻ പറയണ ആ എന്നാ അത് പഞ്ചായത്തിൽ പോയി നോക്ക്, ആ അല്ലെങ്കിൽ അവിടെ പോയി നോക്ക്, അല്ലെങ്കിൽ ഇവിടെ പോയി നോക്ക് എന്ന് പറഞ്ഞ് സമ്മതിക്കുവോ തലോടി ബ്രദറെ? തലോടി ബ്രദർ വെച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങൾ വെച്ച വാദത്തിന് നിങ്ങൾ തന്നെ തെളിവ് തരണം തലോടി ബ്രദറെ. അവരെ ഒറ്റപ്പെടുത്തി അവരെ പുറത്താക്കി എന്നൊക്കെ താങ്കൾ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ തെളിവ് താങ്കൾ വെക്കാൻ ബാധ്യസ്ഥനാണ്. വള വള എന്ന് പറഞ്ഞ് വെറുതെ ബി പി താങ്കളുടെയും കൂട്ടണ്ട. എനിക്കും അത്ര സമയമില്ല, ഞാനും ഒരു അഞ്ചു മിനിറ്റും കൂടെ ഉള്ളൂ. താങ്കൾക്ക് എന്തെങ്കിലും എവിഡൻസ് ഉണ്ടെങ്കിൽ അത് തരിക. താങ്ക് യു. തലോടി ഖുറാൻ അനുസരിച്ചാണ് ഇടതുകാലും വലതുകൈയും വെട്ടിയേക്കുന്നത്. അപ്പൊ ഖുറാൻ അടിസ്ഥാനത്തിലാവുമ്പോൾ മുസ്ലിങ്ങൾ നിങ്ങൾ താങ്കൾ വിശ്വസിക്കുന്ന അടിസ്ഥാനത്തിൽ തന്നെയല്ലേ? അപ്പൊ താങ്കൾ എന്താ ഈ മഹല്ലും ഒന്നും അതിലാത്ത ഭാഗവാക്കല്ലെന്ന് പറയാൻ കാരണം? താങ്കളുടെ അടുക്ക് ഒരു എവിഡൻസും ഇല്ല, വെറുതെ കാരണം ഇങ്ങനെ ഞങ്ങളെ പ്രഷർ കയറ്റുന്നത് എന്തിനാ വെറുതെ? താങ്കൾ വേറെ പണിയല്ലോ നോക്ക്. ഓക്കെ, അല്ല ഇവർക്ക് അങ്ങനെ പറയാനേ പറ്റുള്ളൂ. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് മുസ്ലിം നാമധാരികൾ എന്ന് പറയും, ഞങ്ങളത് അംഗീകരിക്കുന്നില്ല എന്ന് പറയും. ഇവരത് പറയും, ഇവരുടെ ഖുറാന്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, അത് ഇവർ പറയത്തില്ല. എനിവേ സഹോദരന്മാരെ ഒന്ന് ഷെയർ ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോസ്റ്റസി കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് മതം വിട്ടു എന്ന് പറഞ്ഞ കാരണം കൊണ്ട് ഇറാനിൽ ഈ ഒരു കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടയ്ക്ക് രണ്ടുപേരെയാണ് തൂക്കിക്കൊന്നത്. മതം വിട്ടതിന്റെ പേര് രണ്ടുപേരെ ഇറാനിൽ അവരുടെ സർക്കാർ തൂക്കിക്കൊന്നു. എന്താ കുറ്റം? അവർ ചെയ്ത കുറ്റം എന്താ? മൊത്തം 23 പേരായി അങ്ങനെ ചെയ്യുന്നത്. അതെ, പാകിസ്ഥാനില് 400,000 പേരുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി, അതിനകത്ത് 11 പേരെ അവർ ഓൾറെഡി വധിച്ചു എന്നാണ് അവർ അവർ ഐഡന്റിഫൈ ചെയ്തു. അതിനകത്ത് 4 പേരെ കണ്ട് വധിച്ചു, ബാക്കിയുള്ളവർ വധശിക്ഷ കാത്തിരിക്കുന്നു എന്നാണ് അവിടുത്തെ മൊല്ലാക്കന്മാർ പറയുന്നത്. എന്താ കാര്യം?
അവരും അവർ ഈ പ്രത്യേക ശാസ്ത്രം ഉപേക്ഷിച്ചു. അത് മാത്രമാണ് അവർ ചെയ്ത കാര്യം. ഞാനൊന്ന് വായിക്കട്ടെ, ഞാനൊന്ന് വായിക്കട്ടെ. ഞാൻ ഇറങ്ങുവാണ് അച്ഛൻ ബ്രദറെ, ഞാൻ ഇറങ്ങുവാണ്. അല്ലല്ല, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. നോക്കട്ടെ നോക്കട്ടെ, ഞാൻ ഇത്ര പറഞ്ഞിട്ട്. തലോടി ബ്രദർ ഇവിടെ വന്ന വെച്ച ഒരു സ്റ്റേറ്റ്മെന്റ്, അദ്ദേഹം വെച്ച വാദത്തിന് അദ്ദേഹം തെളിവ് വെക്കാൻ ബാധ്യസ്ഥനാണ്. ഇത്ര മാത്രം നമ്മൾ ചോദിക്കും. ഇതൊരു ന്യായമായ ചോദ്യം അല്ലേ? പുള്ളി ഒരു വാദം വെക്കുകയാണ്, അവരെ എല്ലാവരും തള്ളി പറഞ്ഞു, അവരെ എല്ലാവരും പുറത്താക്കി. ആരാണ് ഈ എല്ലാവരും? എവിടാണ് തള്ളി പറഞ്ഞത്? എവിടെ എവിഡൻസ്? എവിടെ എവിഡൻസ് കൊണ്ടുപോവാ? എന്നിട്ട് നിങ്ങൾ ചോദ്യം ചോദിക്കുക. അപ്പൊ അതിനകത്ത് ഒരു മാന്യതയുണ്ട്. ഇത്ര നമുക്ക് പറയാനുള്ളൂ. താങ്ക് യു. അല്ല, എനിക്ക് ഒരു വാക്ക് പറഞ്ഞു, തലോടി പറഞ്ഞു, ഒരു വാക്ക് പറഞ്ഞു, പ്ലീസ് പ്ലീസ്. അതായത് അദ്ദേഹം പറഞ്ഞു അവിടെ മൂന്ന് പേര് വേറെ അതിനെ കൊടിഞ്ഞി ഫയലോ അവരെ പൈസലോ ആരുടെ ഒക്കെ മരിച്ചെന്ന് പറഞ്ഞു. അതെല്ലാം കൊലപാതകങ്ങളാണെങ്കിൽ ആ കൊലപാതകങ്ങളുടെ പേരിൽ നിയമപരമായ നടപടി സ്വീകരിക്കുകയും അവരെല്ലാം ശിക്ഷിക്കുകയും അവരെല്ലാം നിയമത്തിന്റെ നിലവിലുള്ള നിയമ സംവിധാനത്തിനുള്ളിൽ കൊണ്ടുവരികയും ചെയ്യണം. പക്ഷെ ഇവിടെ പ്രശ്നം, ഈ ജോസഫ് സാറിനെ പോലെയുള്ള ഒരാള് എന്തിന്റെ പേരിലാണ് കൊല്ലപ്പെട്ടതെന്നാണ് പ്രശ്നം. അവർ മുസ്ലിം ആയിരുന്നതിന്റെ പേരിൽ കൊല്ലപ്പെട്ടു, അത് സംഭവിച്ചു. അങ്ങനെയാണ്, ഇങ്ങനെ ഈ മുസ്ലിം ആയതുകൊണ്ടാണ് കൊല്ലപ്പെട്ടതെന്ന് വെക്കുക. അവരുടെ പേര് നിയമ നടപടി സ്വീകരിക്കട്ടെ. ജോസഫ് സാറ് മുഹമ്മദ് എന്ന് പറയുന്ന അവരാരും പ്രവാചകനെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും അല്ലെങ്കിൽ ഹിന്ദു ദൈവങ്ങളെ കുറ്റം പറഞ്ഞിട്ടല്ല കൊന്നേക്കുന്നത്. ഇത് പ്രവാചകന്റെ പേരിൽ ഒരു വാക്ക് പറഞ്ഞു എന്ന് പറഞ്ഞാണ് ജോസഫ് സാറിന്റെ കൈയും കാലും വെട്ടിയത്. അതുപോട്ടെ, ആ ജോസഫ് സാറിന്റെ വെട്ടിയ കൈയും കാലുകൾക്കും വേണ്ടി 15 ലക്ഷം രൂപ പിരിച്ചു ആയിട്ടാണ് വെട്ടിയത്. അപ്പൊ അതിനെ ആരാ സപ്പോർട്ട് ചെയ്തത്? ഈ 15 ലക്ഷം രൂപ പിരിച്ചത് എങ്ങനെയാ? ആ പിരിച്ചത് ആരൊക്കെ കൊടുത്തിട്ടാണ്? ഇനി അതുപോലെ ഏതെങ്കിലും ഈ കൊടിഞ്ഞി ഫൈസലിന്റെയോ മറ്റാരെയും കൊലപാതകങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും ഹിന്ദുക്കളോ മറ്റ് ഹിന്ദുക്കളാണ് ചെയ്തതെന്ന് അവർ പറഞ്ഞാലും, ഹിന്ദുക്കളല്ല സോറി, ഇനി RSS കാരാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ പോലും RSS കാർ അതിന് ഫണ്ട് പിരിച്ചു നടന്നതായിട്ട് നമ്മൾ കണ്ടോ? അവരാരെയും രക്ഷിക്കാൻ വേണ്ടി ഇത് 15 ലക്ഷം രൂപ പിരിച്ചു എന്ന് വളരെ കൃത്യമായി മലയാള മനോരമ പത്രം വെട്ടാൻ വേണ്ടി അതായത് കേസ് നടത്താനല്ല, വെട്ടുന്നതിന് വേണ്ടി 15 ലക്ഷം രൂപ പിരിച്ചു എന്ന് മലയാള മനോരമ പത്രം ഉൾപ്പെടെയുള്ള കേരളത്തിലെ മാധ്യമങ്ങൾ പ്രതി. അവരെവിടെ ഇരുന്നാണ് ഗൂഢാലോചന നടത്തിയത്, എവിടെ നിന്നാണ് പൈസ കളക്ട് ചെയ്തത് എന്നുള്ളതിനെ പറ്റി എല്ലാം കൃത്യമായി പോലീസിന് വിവരം കിട്ടി. അതിന്റെ അടിസ്ഥാനത്തിൽ പത്രങ്ങൾ ആ കാലത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആരാണ് ഇതിന്റെ പുറകിലുള്ളത്? രണ്ടാമത്, 95 ലക്ഷം രൂപ പിരിച്ചതാണ് രണ്ടാമത്. എന്തിനാണ്? കേസ് നടത്താൻ വേണ്ടി. കേസ് നടത്താൻ വേണ്ടി മകളുകളിൽ നിന്ന് 95 ലക്ഷം രൂപയാണ് പിരിച്ചെടുത്തു ഈ ഇവരെ ഈ ജോസഫ് സാറിന്റെ കൈയും കാലും വെട്ടിയ ആളുകൾ പുറത്തേക്ക് വന്നത് SSLC പരീക്ഷയിൽ ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് കിട്ടിയ പിള്ളേര് വിജയം അറിഞ്ഞിട്ട് പുറത്തേക്ക് വരുന്ന പോലെയാ ഈ കോടതിയിൽ നിന്ന് ഇവർ പുറത്തേക്ക് വരുന്നത്. ഏത് റിമാൻഡിൽ പോയ ആൾക്കാർ വരുന്നത്. എന്താ കാരണം? എന്തോ ഒരു വലിയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന്റെ വലിയ നേട്ടം ഉണ്ടാക്കിയ പോലെ അങ്ങനെ ഒരു വലിയ ജീവ വലിയ വലിയ സന്തോഷത്തിൽ അവർ വന്നത്. ഒരു കൈൻഡ് ഓഫ് എന്താ പറയാ, ഒരു ഒരു തരം ഓവർ ആയിട്ടുള്ള ഒരു ഒരു ഹാപ്പിനെസ്സിലാണ് അവർ പുറത്തേക്ക് വന്നത്. അതിന്റെ കാരണം എന്നാ? ഇവർ വലിയ മഹത്തായ കാര്യമാണെന്ന് ആ സമൂഹത്തിൽ നിന്ന് വലിയൊരു സപ്പോർട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ടായി. ഇമാതിരി പൈസ പിരിച്ചു കൊടുക്കുന്നു, ഇമാതിരി സഹായങ്ങൾ ചെയ്യുന്നു, ഇതൊക്കെ ഇത്തരം കാര്യങ്ങൾ വേറെ എവിടെയും നടന്നിട്ടുണ്ടോ? ഇപ്പൊ RSS കാർ കൊലപാതകം നടത്തി, അവർ ലോകം മുഴുവൻ ഫണ്ട് പിരിച്ചു നടക്കുന്നുണ്ടോ ഇവരെ രക്ഷിക്കാൻ വേണ്ടിട്ട്? അപ്പൊ ഈ തലോടി പറഞ്ഞതിന്റെ അകത്ത് ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇത് ഈ സമൂഹം അതിന്റെ പുറകിൽ ഈ സമൂഹം അതുപോലെ ഇലക്ഷൻ നിർത്തി ജയിപ്പിക്കുന്നു. ഇതൊക്കെ കാണുന്ന മനുഷ്യർക്ക് ഈ എന്തുകൊണ്ടാണെന്ന് ഇത് അന്വേഷിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? അല്ലെ, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരാൾ കൊലപാതകം നടത്തുമ്പം അല്ലെ ഇങ്ങനെ ഒരാൾ കൈയും കാലും വെട്ടുമ്പോൾ അവർക്ക് ഇത്രമാത്രം വലിയ ബാക്കപ്പ് കിട്ടുന്നത്? അതിന് കിട്ടുന്ന ഐഡിയോളജിക്കലായിട്ടുള്ള ഇൻസ്പിറേഷൻ എവിടെ നിന്നാണ്? ഇത് അന്വേഷിക്കാൻ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് അവകാശമില്ലേ? അവരത് അന്വേഷിച്ച് കണ്ടെത്തി, അവരത് പറയുന്നു. അവരത് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര അസഹിഷ്ണുത വരുന്നത്? ഇതിപ്പോ അപ്പറേ കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ, ഫൈസലിന്റെയോ മറ്റാരുടെ കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും നിയമാനുസരണം അവരുടെ പേരിൽ നടപടിയെടുക്കരുതെന്നോ അല്ലെ അവർക്ക് വേണ്ടി പ്രകടനം നടത്തുന്നുണ്ടോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ജോസഫ് സാറിന്റെ കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തപ്പം മൂവാറ്റുപുഴ ആ അറസ്റ്റ് ചെയ്ത പോലീസ് സ്റ്റേഷനാണ് നിയമം. ആ പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് മാർച്ച് നടന്നിട്ടുണ്ട്. ആ മാർച്ച് നടന്നതിന്റെ ഫോട്ടോ ഞാൻ കണ്ടതാണ്, മനസ്സിലായോ? അപ്പൊ ഇതുപോലെ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? ഈ കൊടിഞ്ഞി ഫൈസലിന്റെ പ്രതികളെ അറസ്റ്റ് ചെയ്തപ്പോൾ മാർച്ച് നടത്തുന്നുണ്ടോ? RSS കാർ നടത്തിയിട്ടുണ്ടോ? അല്ലെ അവർ പണം പിടിക്കാൻ പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാർ എന്തെങ്കിലും ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ചെയ്തായിട്ട് നമ്മളെവിടെയെങ്കിലും മാധ്യമങ്ങൾ കണ്ടോ? അത് നിയമാനുസരണ നടപടികൾക്ക് പോട്ടെ, അത് ഇപ്പം ഇവരും ആ തരത്തിൽ പോട്ടെ. ഇപ്പൊ ജോസഫ് സാറിന്റെ കൈവെട്ടിൽ ഒരു പ്രതികളാണ്, ഒരു കുറെ പ്രതികളാണ്, അവർക്കുണ്ടായ പെട്ടെന്നുണ്ടായ ഒരു ഒരു പ്രചോദനത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു പെട്ടെന്നുണ്ടായ ഒരു പ്രൊവോക്കേഷന്റെ പേരിലാണ് ഇത് സംഭവിച്ചെങ്കിൽ അവരെ കേസിൽ ട്രയലിന് പോയി നിയമവിധേയമായി അവർ കുറ്റം ചെയ്തിട്ടുണ്ട് ആ നടപടികൾക്ക് അവർ വിധേയമാകട്ടെ. അതല്ലല്ലോ ഇവിടെ സംഭവിച്ചത്. ഇവിടെ സംഭവിച്ചത് ആ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രകടനം നടത്തിയില്ലേ? അതുപോലെ തന്നെ ആ പ്രതികൾക്ക് വേണ്ടി പണം പിരിച്ചില്ലേ? അപ്പൊ ഇതിന്റെയൊക്കെ പുറകിൽ ഒരു മതം മുഴുവൻ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇതിനെ പറ്റി പഠിക്കാതിരിക്കാൻ പറ്റുമോ? ഈ മതത്തിന്റെ അകത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇൻസ്പിറേഷൻ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ഈ കൈ വെട്ടുന്നത്? അതിൽ അതിന്റെ ഐഡിയോളജിക്കലായിട്ടുള്ള സപ്പോർട്ട് എവിടെയാണ്? ഇത് അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ?
അതല്ലേ അത് അന്വേഷിച്ചിട്ട് നമ്മൾ പറയുന്നത്. ഞാനൊരു മതവിശ്വാസിയുള്ള, എനിക്കൊരു മതത്തിലും വിശ്വാസമുള്ള, ഒരു ദൈവത്തിലും വിശ്വാസമുള്ള ഒരാളല്ല ഞാൻ. പക്ഷേ ഇത് സാമൂഹിക പ്രശ്നമായി വന്നപ്പോഴാണ് നമ്മൾ ഓരോരുത്തരും ഇത് അന്വേഷിക്കേണ്ടതെന്ന്. അത് അതിന്റെ ഭാഗമായി മാത്രമാണ് ഈ ഖുർആൻ വിമർശിക്കുന്നത് അല്ലെ, ഈ ഐഡിയോളജി ചോദ്യം ചെയ്യുന്നത്. അല്ലാതെ ആരും വ്യക്തിപരമായി ഇതിനെ ഇങ്ങനെ വിമർശിക്കണം എന്നുള്ള ബുദ്ധിയോടുകൂടി രാവിലെ എഴുന്നേറ്റ് വന്ന് വിമർശിക്കുന്നതല്ല. ജീവിതം, മനുഷ്യന്റെ ജീവിതം അപകടത്തിലാകുന്നു. അവർ മതം അത് മറ്റു മതസ്ഥര യാത്രത്തിൽ കൊന്നെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. വിഷം കൊടുത്തോ വണ്ടി കയറ്റിയോ അല്ലെങ്കിൽ കുത്തിക്കൊല്ലുവോ ഒക്കെ ചെയ്ത് ലോകത്തിന്റെ എല്ലാ സ്ഥലത്തും അങ്ങനെ നടക്കുന്നു. അതിനുപരി അങ്ങനെ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഒരുത്തൻ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പ്രചോദിപ്പിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ ഇതിനെപ്പറ്റി അന്വേഷിക്കും, എവിടെ നിന്നാണ് ഇവനൊക്കെ ഇൻസ്പിറേഷൻ കിട്ടുന്നതെന്ന്. അത് മാത്രമാണ് സംഭവിച്ചിട്ടുള്ളൂ. താങ്ക് യു.